ഹലോ എല്ലാവർക്കും നമസ്കാരം. നാട്ടിലത്താരത്തിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വോട്ടവകാശമൊക്കെ വിനിയോഗിച്ച് അതിൻ്റെ ഒരു ചൂടിൽ നിന്ന് മാറി വരികയാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലത്താരത്തിൻ്റെ ഒരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ആമസോണിൽ ഒരു യുവ എഴുത്തുകാരൻ തൻ്റെ ബുക്ക് ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തു. ബുക്കിൻ്റെ നല്ല റിവ്യൂസാണ് വരുന്നത്. മുളന്തുരുത്തിക്കടുത്ത് ആരക്കുന്ന നമ്മുടെ പേപ്പതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ 22 വയസ്സുള്ളപ്പോൾ തന്നെ ആമസോണിൽ തൻ്റെ ഫസ്റ്റ് ബുക്ക് റിലീസ് ചെയ്തു. നിഴലുകൾക്കായി എന്നാണ് ബുക്കിൻ്റെ പേര്. അത് എഴുതിയത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഗ്രിഫിൻ ഷാജി പറമ്പയിലാണ്. അപ്പോൾ ഗ്രിഫിൻ ഷാജിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നാട്ടിലെ തരത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വാ. അപ്പോൾ നമ്മോടൊപ്പം ഇന്നുള്ള താരം ഗ്രഫിൻ ഷാജിയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന നിഴലുകൾക്കായി എന്ന ബുക്ക് എഴുതിയ ആളാണ് ഗ്രഫിൻ. ഇത് ആമസോൺ ത്രൂ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമ്മുടെ താരത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം ഗ്രഫിൻ ഷാജി. താങ്ക് യു. ഗ്രഫിൻ, ഈ ബുക്ക് എഴുതാനുണ്ടായ ഒരു പ്രചോദനം നമുക്ക് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കാമോ? ഈ നിഴലുകൾക്കായി എന്ന് പറയുന്ന ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ 3-ാമത്തെ പുസ്തകമാണ്. പിന്നെ അതുമാത്രമല്ല, ഒരു പബ്ലിക്കേഷൻസിൻ്റെ അണ്ടറിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണിത്. ഞാൻ ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതുന്നത് ഞാൻ എൻ്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. പുസ്തക രൂപത്തിലോട്ട് എങ്ങനെ ആക്കണം എന്നൊരു ഐഡിയസ് ഒന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ വീട്ടിൽ വന്ന് പപ്പയോട് പറഞ്ഞു, ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിയേക്കണ ഒരു 20 ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, അത് നമുക്കെങ്ങനെയെങ്കിലും പുസ്തക രൂപത്തിലാക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരിട്ട് എന്ന് ചോദിക്കാൻ നേരത്ത് എൻ്റെ ആ പ്രായമൊക്കെ കണക്കിലാക്കിയിട്ട് അവർ ആ ഒരു ലാഘവത്തോടെ അതിനെ കാണാറുള്ളൂ. അപ്പോൾ അധികം വൈകാതെ തന്നെ എൻ്റെ പപ്പയുടെയും എൻ്റെ അധ്യാപകനായ ബിനിസാറിൻ്റെയും സഹായത്തോടെ മലയാള മനോരമയുടെ ബാലജനസംഖ്യം എന്ന് പറയുന്നൊരു പരിപാടിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അന്ന് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. പിന്നീട് 2 കൊല്ലത്തിന് ശേഷം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴായിരുന്നു 2-ാമത്തെ പുസ്തകം എഴുതിയത്. അത് നമ്മുടെ ജൂനിയർ ഡിവിഷൻ NCCയുടെ മെമ്മറീസ് കാറ്റഗറീസിലൊക്കെ പെടുന്ന പെയ്തൊഴിയാത്ത NCC ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമായിരുന്നു ഇത്. അതിനുശേഷമാണ് നമ്മൾ ഈ പുസ്തകം എഴുതുന്നത്. വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കണമെന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എബിൽ എന്ന് പറയണം. അപ്പോൾ അവൻ എനിക്കിങ്ങനെ ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കാനായിട്ട് തന്നു. ഞാനപ്പോൾ അത് ജസ്റ്റ് കുറേ ബുക്കുകളുണ്ടായിരുന്നു, എന്തോ എനിക്കറിയില്ല, ആദ്യമായിട്ട് എടുത്തത് ആ ബുക്കാണ് വായിക്കാൻ വേണ്ടി. ഒരു പക്ഷേ ഞാനെന്നാ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ബുക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് വളരെ എന്താ പറയുക, നമ്മുടെ ലൈഫായിട്ട് എന്തോ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും ആ ബുക്കിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടായിരുന്നു, വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ അഭിപ്രായമല്ല, ഇത് വായിച്ച് ഇൻസ്പയർ ആയിട്ട് എനിക്കൊരു പുസ്തകം ആക്കണമെന്നൊരു ഇതിൽ എഴുതണമെന്ന് അന്നാണ് ഒരു ചിന്ത ഉണ്ടായത്. എഴുതുവാണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്ത പോലെയല്ല, ഒരു പബ്ലിക്കേഷൻസിൻ്റെ അണ്ടറിൽ തന്നെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിങ്ങനെ സൈഗതം ബുക്സിൻ്റെ മാനേജിങ് ഡയറക്ടറായ സംഗീത ജസ്റ്റിൻ മാഡത്തിനെ ഇങ്ങനെ വിളിച്ചു, കാര്യം പറഞ്ഞു. മാഡം ഒരാഴ്ചക്കുള്ളിൽ ഓക്കെ പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനൊരു പുതിയൊരു ആളായതുകൊണ്ട് തന്നെ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു ഈ ഒരു പുസ്തകം ആക്കാൻ വേണ്ടി. അതുകൊണ്ട് 4-5 മാസത്തിനുള്ളിൽ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഈ പുസ്തകമായി. ഗ്രിഫിൻ്റെ ബുക്ക് ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ ഗ്രിഫിനകത്ത് 17-ാം ചാപ്റ്ററിലാണ് തോന്നുന്നത് നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസഫിനെ പറ്റി പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ബുക്ക് വായിക്കാനിടയായോ? എന്തായിരുന്നു അദ്ദേഹം വിളിച്ച്, എന്തെങ്കിലും അനുഭവം ഉണ്ടായോ അതിനെപ്പറ്റി? എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? ശരിക്കും ഈ നിഴലുകൾക്കായി എന്ന് പറയുന്ന ബുക്ക് 16 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. അതിലെ 16-ാമത്തെ അധ്യായം ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ ബുക്ക് എഴുതാൻ നിമിത്തമായ അദ്ദേഹത്തിന് ആദ്യത്തെ കോപ്പി അദ്ദേഹത്തെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു, അദ്ദേഹം ഇങ്ങനെ ഓക്കെ പറഞ്ഞു. അങ്ങനെ റേഡിയോ മിർച്ചിയുടെ ഓഫീസിൽ വെച്ചാണ് നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്തത്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരു സമയത്ത് വളരെ സന്തോഷമായ ഒരു സമയമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരുപാട് വീഡിയോസൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരാൾ അദ്ദേഹത്തെക്കുറിച്ചൊരു കുറിപ്പ് ഒരു പുസ്തകത്തിൽ എഴുതുന്നത് നീയാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു.
പ്രകാശനം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോസഫ് അന്നംകുട്ടി ജോസഫ് എന്തെങ്കിലും പറഞ്ഞു, അതായത് ഒരു മോട്ടിവേഷൻ പോലെ ഇന്നത് ചെയ്ത് കുറച്ചുകൂടെ മുന്നേറാം എന്നെന്തെങ്കിലും പറഞ്ഞു? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം എന്നോട് പറഞ്ഞ ഒരാൾ 1000 പുസ്തകമെങ്കിലും മിനിമം വായിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വേണ്ട ഒരു ക്ഷമയാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കണം, വീണ്ടും വീണ്ടും വായിച്ചാലാണ്. ഇപ്പോൾ ഒരു 10 എഴുത്തുകാരുടെ പുസ്തകം നമ്മൾ എടുത്തു വെച്ച് വായിക്കുകയാണെങ്കിൽ ആ 10-ൻ്റെയും ശൈലി, എഴുതിയിരിക്കുന്ന ശൈലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഓരോ ബുക്കിലെ വായനയിലൂടെ നമുക്ക് എഴുതാൻ പുതിയ പുതിയ ഐഡിയാസ് കിട്ടുകയാണ്. വീണ്ടും എഴുതാൻ വീണ്ടും വായിക്കണം. എന്നോട് കുറഞ്ഞ 1000 ബുക്കെങ്കിലും വായിക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. ഞാൻ BBA ഏവിയേഷൻ ആയിരുന്നു. 3-ഇയർ കോഴ്സ് ആയിരുന്നു. ഇപ്പോൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും. വീട്ടിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, അനിയനുണ്ട്, പിന്നെ പപ്പയുടെ അമ്മയുണ്ട്. അപ്പോൾ ഗ്രിഫിൻ എവിടെയാണ് പഠിച്ചത്? നമ്മൾ ആ പഠിത്ത കാലം മുതൽ ഒന്ന് പറയുകയാണെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽസ് പറയാം. ഞാൻ +2 വരെ പഠിച്ചത് നമ്മുടെ MKM-ലായിരുന്നു. പിറവും MKM HSS പിറവും. പിന്നെ അത് കഴിഞ്ഞിട്ട് BBA ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ ഗുഡ് ഷെഫേർഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോളേജിലാണ് പഠിച്ചത്. അതിൻ്റെ എല്ലാ അനുഭവങ്ങളും ഈ പുസ്തകത്തെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? ആ അതെ, അവിടെ ചെന്ന ഒരു നമ്മൾ ഫസ്റ്റ് ഡേ കോളേജിലോട്ട് ചെല്ലുന്ന ഒരു ഒറ്റപ്പെടലും, അതായത് നമ്മൾ ഇത്രയും നാളും നമ്മുടെ വീട്ടുകാരുടെയും നാട്ടിലെ എല്ലാവരുടെയും കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം മാറി നിൽക്കുന്ന ഒരു ഒറ്റപ്പെടൽ എന്താണെന്നറിയുന്ന ഒരു സംഭവമൊക്കെയാണ്. ഒരു എഴുത്തുകാരൻ മാത്രമല്ല ഒരു ചിത്രകാരൻ കൂടിയാണല്ലേ? ആ അത്യാവശ്യം. ഗ്രഫിൻ്റെ അച്ഛനും അമ്മയും അനിയനും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഗ്രഫിൻ്റെ അച്ഛനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഗ്രഫിൻ്റെ അച്ഛൻ ഷായ ചേട്ടൻ ഗ്രഫിനെ പറ്റി സംസാരിക്കും. ഷായ ചേട്ടാ, എങ്ങനെയാണ് ഗ്രഫിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായ അനുഭവം? അവനെ പറ്റി എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായത്. കാരണം അവന് വായനാശീലമൊക്കെ ചെറുപ്പത്തിലെ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ പ്രചോദനം കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ. അപ്പോൾ അവന് നല്ല വിവരങ്ങളിലേക്ക് വരാം എന്നുള്ളൊരു സന്തോഷം എല്ലാം കൊണ്ടുണ്ട്. മകൻ്റെ ബുക്ക് വായിച്ചപ്പോൾ ഷായ ചേട്ടൻ എന്താണ് തോന്നിയത് മകനെ പറ്റി? പഠന കാലഘട്ടത്തിലുള്ള ഓരോ സംഭവങ്ങളും അവൻ്റെ ഓർമ്മകളൊക്കെയാണ് അവൻ്റെ കാര്യങ്ങളാണ് അവൻ എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് വായിച്ചിട്ട് എനിക്ക് നല്ലൊരു അനുഭൂതിയാണ് ഉണ്ടായത്. കുഴപ്പമില്ലാതെ തോന്നി. കുറേ പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്രഫിൻ്റെ അമ്മച്ചി നമ്മോടൊപ്പം ഉണ്ട്. ഗ്രഫിൻ്റെ അമ്മച്ചി ഗ്രഫിനെ പറ്റി എന്താ പറയുന്നതെന്ന് ചോദിക്കാം. ചേച്ചി, മകനെ പറ്റി എന്താ പറയാനുള്ളത്? ചെറുപ്പത്തിലെ കൊച്ചിന് പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പുസ്തകം വായിച്ചപ്പോൾ നല്ലൊരു പുസ്തകമായിട്ടാണ് തോന്നിയത്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ വായിക്കുമ്പോൾ സങ്കടങ്ങളും വരുന്നുണ്ട്. ആ ചേട്ടൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പുസ്തകമാണ്. പിന്നെ ചേട്ടൻ്റെ കുറച്ച് ഓർമ്മകളാണ്. ഇനി ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. ദൈവത്തിനോട് നന്ദി പറയുന്നു. ഗ്രഫിൻ പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ അത് എഴുതി കഴിഞ്ഞ് വായിച്ചപ്പോഴാണെങ്കിലും, ഗ്രഫിന് ഏറ്റവും കൂടുതൽ ഹെഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഏതായിരുന്നു? അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞൊരു ബുക്കായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായും ഞാനിന്ന് വായിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ 2-ാമത്തെ ചാപ്റ്ററാണ് ഇടനാഴികളിലൂടെ എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ 3 വർഷത്തെ കോളേജ് ലൈഫാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും ആ കാലഘട്ടമൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴും എഴുതി കഴിഞ്ഞിട്ടാണേലും ഈ പുസ്തകം വീണ്ടും ഞാനൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഹെഡ് ടച്ചിങ് ആയിട്ട് തോന്നിയത് ഇടനാഴികളിലൂടെ എന്ന് പറയുന്ന ആ ചാപ്റ്റർ തന്നെയായിരുന്നു. ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ എഫിൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ആ പുസ്തകം വായിക്കുമ്പോൾ ചാടി വീഴുന്നൊരു ഏരിയ ഉണ്ട്, ഹൃദയം മോഷ്ടിച്ചവൾ എന്നുള്ള ആ ചാപ്റ്റർ. അപ്പോൾ ഞാൻ വായിച്ചപ്പോഴും എനിക്ക് തോന്നിയത്, രസകരമായിട്ട് തോന്നിയത്, നമ്മുടെ ആ കോളേജ് ലൈഫിലുണ്ടായിരുന്ന ആ ഹൃദയം മോഷ്ടിച്ചവൾ, ആ ഹൃദയം മോഷ്ടിച്ചവളെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളൊരു ബ്രേക്കപ്പൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഫേസ് ചെയ്യേണ്ട വന്ന ഒരു സാഹചര്യത്തെപ്പറ്റി ഞാനൊരു ചെറിയൊരു കുറിപ്പ് പോലെ എഴുതിയിരിക്കുന്നതാണത്. ഇപ്പോൾ ചേട്ടൻ പുസ്തകം വായിച്ചുകൊണ്ട് അതിനെപ്പറ്റി ചേട്ടന് മനസ്സിലായി. ഇനി പുസ്തകം വായിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായും അത് വായിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പുസ്തകം വായിക്കാത്തവർ തീർച്ചയായും അത് വായിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഗ്രഫിനായിട്ട് പങ്കുവെക്കട്ടെ.
ഗ്രഫിനി പുസ്തകം ആമസോൺ വഴി റിലീസായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് എന്തെങ്കിലും കിട്ടിയോ പുസ്തകത്തെ പറ്റി? ഒരുപാട് പേര് നല്ല റിവ്യൂസൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും നെഗറ്റീവ് റിവ്യൂസൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്നോട് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാം, ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് ആർക്ക് വേണേലും വായിച്ചെടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനും ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അതാണ്. കാരണം വെച്ചാൽ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ ചെറിയ പുസ്തകം, ഒരു 16 അധ്യായങ്ങൾ അടങ്ങിയ 63 പേജുള്ള ഒരു ചെറിയ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒറ്റയിരുപ്പിൽ തന്നെ അത് വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു പുസ്തകം. നമ്മൾ മറ്റുള്ള പുസ്തകം എടുക്കുന്ന ഈ ഒരു കനമുള്ള പുസ്തകമോ അങ്ങനത്തെ ഒരു ഫീലും ഇല്ലാതെ നമ്മുടെ അനുഭവം, അതായത് നമ്മളെന്ത് പഠിച്ചു, നമ്മളെങ്ങനെ പഠിച്ചു, നമ്മളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമായിട്ടാണ് എനിക്കും തോന്നിയത്. അതിന് ഗ്രഫിന് ഏറ്റവും വലിയൊരു നന്ദി നമ്മൾ ഈ അവസരത്തിൽ പറയണം. ആ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാനധികം എന്താ പറയണ അച്ചടി ഭാഷയിലൊന്നും എഴുതിയേക്കുന്ന പുസ്തകം അല്ല. ഞാൻ നേരിട്ട് നടന്ന സംഭാഷണങ്ങളായതുകൊണ്ട് സംഭാഷണങ്ങളിൽ പോലും മാറ്റം വരുത്താണ്ട് എഴുതിയിരിക്കുന്നതാണ്. അച്ചടി ഭാഷയൊന്നും അല്ലാത്തതുകൊണ്ട് ആ സംഭാഷണം ലൈവായിട്ട് തന്നെ എന്താണോ സംഭാഷണം അത് തന്നെ ബുക്കിലും രേഖപ്പെടുത്തി അല്ലേ? അതെ, നടന്ന സംഭാഷണങ്ങൾ മാറ്റം വരുത്താണ്ട് തന്നെ എഴുതിയിരിക്കുന്നതാണ് അതിൽ. ഗ്രഫിൻ്റെ പുസ്തകം നിഴലുകൾക്കായി ആ ഒരു പേരിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഇതിപ്പോൾ ഞാൻ എല്ലാ കുറിപ്പുകളും എഴുതി കഴിഞ്ഞിട്ട് അവസാനമാണ് ഒരു ഈ ബുക്കിനൊരു പേരിടണമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തായിരുന്നു പേരൊക്കെ. ഇപ്പോൾ നിഖിൽ ചേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ്, നിഖിൽ ആരക്കുന്ന് എന്ന് പറയുന്നത്, അദ്ദേഹം മുഖങ്ങളെന്ന് നമ്മുടെ പുസ്തകത്തിനൊരു പേര് നിർദ്ദേശിച്ചായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ ഇനി കാണാനും ഒരുപക്ഷെ കാണാത്തതുമായ കുറേ ആളുകളെക്കുറിച്ചാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അദ്ദേഹം മുഖങ്ങൾ എന്ന് പറയുന്ന ഒരു പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷേ അവസാനം നിഴലുകൾക്കായി എന്ന് പറയുന്ന ഒരു പേര് ആണ് എനിക്ക് മനസ്സിൽ തോന്നിയത്. കാരണം പുസ്തകത്തിനുള്ളിൽ 16 അധ്യായങ്ങളിലും നിഴലുകൾ പോലെ എനിക്ക് തോന്നിയ പ്രിയപ്പെട്ടവരാണ് പുസ്തകത്തിലുള്ളത്. നിഖിൽ ആരക്കുന്നിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നിഖിൽ ആണ് നമ്മളെ ഇപ്പോൾ ഗ്രിഫിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. കാരണം ഗ്രിഫിൻ നമ്മുടെ ക്യാമറമാനായ മനു തങ്കച്ചനോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ ഈ ഇൻ്റർവ്യൂ ഗ്രിഫിനായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഗ്രിഫിൻ്റെ ഈ ഇൻ്റർവ്യൂ കണ്ടെങ്കിലും ഈ പുസ്തകം ആൾക്കാർ കുറേ പേരെങ്കിലും വൈഡായിട്ട് എടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഗ്രിഫിൻ്റെ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ആമസോണിൽ ഇപ്പോൾ എത്രത്തോളം ഒരു വിറ്റ് വരെ വായിക്കുകയാണ്? ഇങ്ങനെ ഏകദേശം ഒരു 500 പുസ്തകത്തോളം സെയിലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ഓക്കെ. ഗ്രിഫിൻ്റെ ഈ പുസ്തകം നമ്മൾ കാണുന്ന ഈ 63 പേജിലൊരു ബുക്കാക്കി എടുക്കാൻ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വന്നു? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ എന്നുള്ളൊരു രീതിയിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ അതൊക്കെ തിരുത്താനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ മലയാള അധ്യാപകൻ, അതായത് എൻ്റെ +2 എൻ്റെ മലയാള അധ്യാപകൻ ഷാജി വർഗീസ് എന്ന് പറയുന്ന സാറാണ് സഹായിച്ചത്. അദ്ദേഹമാണ് പുസ്തകം എഡിറ്റ് ചെയ്ത് തന്നത് എനിക്ക്. പിന്നീട് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിൽ ഗ്രിഫിനുണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ ഗ്രിഫിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടായ ചില ഏതാനും അനുഭവങ്ങളും അതിനകത്ത് നമ്മൾ വായിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് ഈ ഇതിൽ എഴുതിയിരിക്കുന്ന ആരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ? അത് വായിച്ചിട്ട് തീർച്ചയായും അതിലൊരു കഥാപാത്രം ആവാൻ സാധിച്ചതിൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അതിൽ നമ്മുടെ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊന്നും പക്ഷേ നാട്ടിലില്ല, ഇപ്പോൾ എല്ലാവരും ബാംഗ്ലൂരാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. നമ്മുടെ ഷീന ചേച്ചി എന്നൊക്കെ പറയുന്ന ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചി അത് വായിച്ചായിരുന്നു പുസ്തകം. അപ്പോൾ ചേച്ചി വായിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ എഴുതി എന്നുള്ളൊരു നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ ആ പുസ്തകത്തിലെ ഗ്രിഫിൻ്റെ സൗഹൃദം, അതായത് ഇവിടെ ഉള്ള നാട്ടിൻപുറത്തുള്ള സൗഹൃദത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഗ്രിഫിൻ എങ്ങനെയാണ്, ഇപ്പോൾ അവരത് വായിച്ച് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഉള്ള സൗഹൃദം? അവന്മാരെങ്ങനെ, എനിക്ക് തോന്നുന്നു ബുക്കൊന്നും അങ്ങനെ വായിക്കാത്ത ഒരു ഇതാന്ന് തോന്നുന്നു. അവന്മാരെല്ലാവരും ബുക്ക് റിലീസ് ചെയ്യുന്നത് തന്നെ പിറ്റേ ദിവസം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ പുസ്തകം ഒറ്റ ദിവസം കൊണ്ട് വായിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പുസ്തകം എഴുതി കഴിഞ്ഞ് ഗ്രിഫിനൊരു വേറെ ലോകത്തേക്ക് ഉണ്ടോ അല്ലേ? അതായത് ഗ്രിഫിൻ്റെ ഈ പുസ്തകം എഴുതി കഴിഞ്ഞ് ഗ്രിഫിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണ്? തീർച്ചയായും ജീവിതത്തിൽ നടന്ന ഒരു 10 നല്ല കാര്യങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായും അതിൽ ഒന്നാണ് നിഴലുകൾക്കായി എന്ന് പറയുന്ന എൻ്റെ ഈ പുസ്തകം. ഗ്രിഫിൻ എന്താണ് ഇനി ഭാവി പരിപാടി? ഇപ്പോൾ ഞാനിങ്ങനെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം വീണ്ടും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റിയ ഇതുപോലത്തെ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ ഗ്രിഫിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഗ്രിഫിൻ്റെ ബുക്ക് നിങ്ങളെല്ലാവരും മേടിച്ച് വായിക്കുക, എന്നിട്ട് ഗ്രിഫിനെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനലിലും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം. ബുക്ക് ആമസോണിൽ ലഭ്യമാണ്, നമ്മുടെ ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ബുക്ക് മേടിച്ച് തീർച്ചയായും വായിക്കുക, 80 രൂപയേ ബുക്കിന് വരുന്നുള്ളൂ. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഗ്രിഫിന് ഇതിലും മികച്ച പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗ്രിഫിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള അതിഥികളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്കും നാട്ടിലെ താരത്തിൻ്റെ ഒരു അതിഥിയായി മാറാം. നിങ്ങൾക്കിടയിലും ഇതുപോലെ കഴിവുകളുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളറിയിക്കേണ്ട ഫോൺ നമ്പർ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. തീർച്ചയായും
ഇതുപോലുള്ള കഴിവുകളുള്ള ആൾക്കാരെ ഞങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. നാട്ടിലെ താരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നവരെ ഗുഡ് ബൈ.